അസ്സലാമു അലൈക്കും. അപ്പൊ പെരുന്നാൾ കഴിഞ്ഞ് ഷിയാബൊക്കെ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെരുന്നാളിന് 2 ദിവസം ഷിയാബൊക്കെ റെസ്റ്റ് എടുത്തു. വിരാർ എന്ന് പറയുന്ന ഒരു വീട്ടിലായിരുന്നു ഷിയാബൊക്കെ റെസ്റ്റ് എടുത്തത്. പെരുന്നാളിൻ്റെ തലേന്ന് കുറച്ചൊരു 6-7 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെരുന്നാൾ ദിവസവും അന്ന് ഉച്ചൻ്റെ ശേഷവും പെരുന്നാൾ ദിവസവും റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഷിയാബൊക്കെ നടക്കാൻ തുടങ്ങി. ഇനി ഒരു 2 ദിവസം കൂടി നടന്നു കഴിഞ്ഞാൽ ഗുജറാത്തിലേക്ക് കടക്കും നമ്മൾ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പ്രത്യേകം നിങ്ങളോട് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഷിയാബ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഷിയാബ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇനിയുള്ള 3 സ്റ്റേറ്റ്, ഇന്ത്യക്ക് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഇനി 3 സ്റ്റേറ്റാണ്, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. ഈ 3 സ്റ്റേറ്റ് കൂടി കടന്നു കഴിഞ്ഞാലേ നമ്മൾ പാകിസ്ഥാനിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള എല്ലാ സ്ഥലങ്ങളും, ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി, മക്കയിൽ എത്തുന്നത് വരെ ആരോഗ്യത്തോടെ തന്നെ, പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഷിയാബ്ക്ക എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്ന സമയത്ത് ഷിയാബ്ക്കു വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഷിയാബ്ക്ക ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതിൻ്റെ പ്രതിഫലം പടച്ചോൻ തരും. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും കഴിയുന്നത്ര സ്വലാത്തുമല്ല, നമ്മൾ ഇതുവരെ നടന്നതിൽ, അതായത് കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഇതുവരെ നടന്നതിൽ ഏറ്റവും കൂടുതൽ ദിവസം നടന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല മഴയാണ്. കുറച്ച് ദിവസം ചൂടായിരുന്നെങ്കിലും പിന്നെ ഒരുപാട് ദിവസം നല്ല മഴയായിരുന്നു, മഴയത്തായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ചൂട് കാലാവസ്ഥയിൽ നടക്കുന്ന പോലെയല്ല, മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്പീഡിൽ, വേഗത്തിൽ നടക്കാൻ പറ്റൂല. അപ്പോൾ ഗുജറാത്തിലും നല്ല മഴയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഷിയാബ്ക്കൊക്കെ നല്ല പോലെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ദുആ ഉണ്ടാവണം. തീർച്ചയായിട്ടും എല്ലാവരും ദുആ ചെയ്യണം. പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവരും, ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസും പെട്ടെന്ന് കിട്ടുന്നില്ലെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷിയാബ്ക്കയുടെ ഏറ്റവും പുതിയ വീഡിയോസ് എല്ലാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വരുന്നത് ഗുജറാത്തിലെ വീഡിയോസ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ ഷിയാബ്ക്കയോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, കമൻ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഷിയാബ്ക്ക റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഷിയാബ്ക്കയെ അറിയിക്കും. വാഷിംഗ്